നമസ്കാരം, ഞാൻ മൃണാൽ. നമ്മുടെ നാട്ടിൽ ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ എളുപ്പമാണ്. നോക്കൂ, ബ്ലോക്ക് അല്ലെങ്കിൽ ഐ നോ വീലുള്ളത് ലൈനിന്റെ മുകളിലെ റോഡിലെ ലൈനിന്റെ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും കേട്ടോ. റോഡ് ബ്ലോക്കാണ്. റോഡ് ബ്ലോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈവേയുടെ നടുവിലുള്ള ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ടാങ്കർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ 100 സെറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ എന്താണ്, വണ്ടി 100 പോകുന്നില്ല. അതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ഫ്രണ്ടിലൊരു വണ്ടിയുണ്ട്, ഇതിൻ്റെ ക്രൂയിസ് കൺട്രോൾ റഡാർ ഗൈഡഡാണ്. അതായത് ഫ്രണ്ടിലെ വണ്ടിയുടെ സ്പീഡ് എന്താണോ ആ വണ്ടിയിലേക്ക് ഇത് തനിയെ അഡ്ജസ്റ്റ് ചെയ്യും. ആ വണ്ടിയുടെ സ്പീഡിലേക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ ഇത് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് നിൽക്കും. നമ്മൾ കാല് വെറുതെ വെച്ചാൽ മതി, ആക്സലറേറ്ററും ഇല്ല, ബ്രേക്കും ഇല്ല, വെറുതെ വെച്ചാൽ. 4 കൊണ്ട് ഒരു ഫുഡ് ബ്ലോഗും ഒരു ഓട്ടോ ബ്ലോഗും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് ഞാൻ. ഓട്ടോ ബ്ലോഗിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. റഡാർ ഗൈഡഡ് ക്രൂയിസ് കൺട്രോൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഹോട്ടൽ കുടംപുളി, ഇത് നമ്മുടെ കൊച്ചിയിൽ ക്രൗൺ പ്ലാസയുടെ ലേമരടിൻ്റെ ഒക്കെ അടുത്ത് കുണ്ടന്നൂർ ബ്രിഡ്ജിൻ്റെ അവിടെയാണ്. ഒരു ചെറിയ ഊണുകട, നമുക്കതാണല്ലോ ഇഷ്ടം. എന്താ ചേച്ചിയുടെ പേര്? ഇവിടെയാണോ വീട്? എന്താ പേരെന്താ? തിലകൻ. ഇവിടെ തന്നെയാണോ വീട്? ഭാര്യയാണല്ലേ. അപ്പൊ നിങ്ങള് കുടുംബമായിട്ട് ഇറങ്ങിയിരിക്കണം. ഒരാള് പണിക്കുവായിക്കണേ. അപ്പൊ അയാളെയും കൂടെ ഇവിടെ നിർത്താനുള്ള വരുമാനം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ലേ. എന്ത് പണിക്കാ പോയേക്കണേ? ആഹാ, ആർട്ടിസ്റ്റിനെയാണ് നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയേക്കണേ. എന്താ പേര്? അതുൽ. മാസ്ക് വെച്ചുകൊണ്ട് കേക്കണല്ലോ. മിഥുൻ. രണ്ട് കുട്ടികളാണ്, കുടുംബത്തിന് വേണ്ടി പണിയെടുക്കണ രണ്ട് കുട്ടികളുണ്ടാവുന്ന വെച്ചാൽ തന്നെ വലിയ ഭാഗ്യമല്ലേ. നമ്മുടെ ഒക്കെ വീട്ടിൽ ഉണ്ടാവുന്ന ഊണ് പോലെ ഒരു സിമ്പിൾ ഉപ്പേരി, നല്ലൊരു അച്ചാറ്, ഒരു മത്തൻ്റെ കറി, ചോറ്, സാമ്പാർ, പിന്നെ മീൻകറി ഉണ്ട്. ചോദിച്ചാൽ തരും. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ കഷ്ണങ്ങളൊക്കെയും പങ്കുവെക്കണം ചോറുമായിട്ട്. വെറുതെ ആ നീര് മാത്രം എടുത്തിട്ട് കഴിച്ചിട്ട് കാര്യമില്ല. സിമ്പിൾ സാമ്പാർ, ആഡംബരമൊന്നുമില്ല. പിന്നെ സിമ്പിളാണ്, വീട്ടിൽ കഴിക്കണ പോലെ. ചെറിയ ചാള മുള്ളോടുകൂടി കഴിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? മീൻചാറ്. നല്ലൊരു ഗരം മസാലയുടെ പോലത്തെ മുഴുവണ്ടോ? വേവിച്ച് നശിപ്പിച്ചിട്ടില്ല. ഈ കക്കയിൽ ഇത്തിരി ഗരം മസാല കുറഞ്ഞിരുന്നെങ്കിൽ തകർത്ത മതി. മീൻചാണല്ലേ ശരി കൂടുതൽ. നല്ല മീൻ, ഫ്രഷ്. ഫുൾ സെറ്റപ്പ് ആയിട്ടാണല്ലേ ചേട്ടനായി 200 രൂപയതാ. 40 രൂപയുടെ ബാക്കിയില്ലേ? അടുത്തവണ മോഹൻ വരുമ്പോ അതിൽ കുറച്ചാണ്. അല്ലെ, ഗൂഗിൾ പേ ഇല്ലാത്ത കാലത്ത് നമ്മൾ കച്ചവടം ചെയ്തിട്ടില്ലേ? ഇന്നത്തെ ഫുൾ പ്ലാൻ തന്നെ റിയൽ മട്ടൻ കറിയുടെ പുറകെ പോവാന്നുള്ളതാണ്. ബ്രണ്ടനിലെ ഹിസ്റ്ററി റെസ്റ്റോറന്റിലെ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അന്നത്തെ കാലത്ത് എടുത്തിട്ട് ചെയ്തൊരു സാധനമാണ്. അത് ഇന്നും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു 90% മലയാളികൾക്ക് അറിയില്ല ഈ സ്റ്റേക്കേഷൻ. നമ്മളോട് ബുഫേക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ലേമരടിയിലെ ബുഫേ ഫാന്റാസ്റ്റിക്. പക്ഷെ അത് ഒരു ദിവസം കഴിച്ചാൽ ബാക്കി ഇപ്പൊ ഒരു 5 സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് ബാക്കി 4 അല്ലെങ്കിൽ 3 നമുക്ക് പുറത്തുപോയി പലതും കഴിക്കേണ്ട. ചുമ്മാ ഫോട്ടോ ഇല്ല. അതായത് ഇവിടുന്ന് ഇപ്പോ ലേമരടിയിൽ നിന്നായാലും ക്രൗൺ പ്ലാസയിൽ നിന്നായാലും നമുക്ക് ജസ്റ്റ് ആ റൂട്ടിലേക്കൂടെ 20 മിനിറ്റ് ഡ്രൈവാണ് ഈ അയലൻഡ് ഫോട്ടോ വെച്ച് ഭാഗത്തേക്കുള്ളത്.
കാസിനോ എന്റെ അഭിപ്രായത്തിൽ മസ്റ്റ് വിസിറ്റ് ആണ്. അതുപോലെ തിരിച്ചു കാസിനോയില് താമസിക്കുന്നവർക്ക് ലേമിരിഡിയിലേക്ക്, അതായത് അവിടെ താമസിക്കുന്നവന് 7 ദിവസം അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നതിൽ ദേർ ഈസ് നോ പോയിന്റ് അല്ലേ. അത് അത് അങ്ങനെയൊന്നും അല്ല പലരും ടൂർ പ്ലാൻ ചെയ്യുന്നത്. അതിപ്പോ നമ്മളെ വിശ്വാസം ഉണ്ടാവില്ല ചിലപ്പോ, ഇവനെന്താ തരിക, എരിവ് കൂടുതലായിരിക്കും ആയിരിക്കും. പക്ഷെ ഞാൻ ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ശരി ലോക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. കള്ളത്തരമില്ല അത്. ഇന്നലെ ഇതേ സംസാരം പിന്നെ വേറൊരു ഷെഫുമായിട്ടുണ്ടായി. അങ്ങനെ പറയാ, തേങ്ങാപ്പാൽ എടുക്കാൻ ഒരുത്തരം പണിക്ക് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് തേങ്ങാപ്പാൽ എടുക്കാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പലരും പണിയെടുക്കുന്നത്. നമ്മളത് പോയി എൻജോയ് ചെയ്തിട്ട് നമ്മൾ നല്ലത് പറയുന്നതാണ് ഇവർക്ക് ആകെയുള്ള ഇൻസ്പിറേഷൻ. വേറെ ഇവർക്ക് എന്താ കിട്ടുന്നത്? പിന്നെ അല്ല, അന്ന് ഓർമ്മയുണ്ടോ റെഡ്ഡി വീട് മറ്റേ ബിരിയാണി ശരിയായില്ല എന്ന് ഒരു ഗസ്റ്റ് പറഞ്ഞിട്ട് അങ്ങനെ 2 ദിവസം വിഷമിച്ചാണ് ഞാൻ സ്റ്റേ ചെയ്യുമ്പോഴും അല്ലേ. ഭയങ്കര വിഷമായിരുന്നു മുമ്പിലേക്ക്. ഇതിന് മുമ്പിൽ എന്നോട് ചോദിച്ചു ഒരുപാട് പേരോട് ഉപയോഗിക്കാൻ, നമ്മളെങ്ങനെയാ വേറെ തമിഴ് ബിരിയാണി കൊടുക്കുക, ഇതല്ലേ തമിഴ് ബിരിയാണി, പിന്നെ ഗസ്റ്റിനോട് ഞാൻ പറഞ്ഞിട്ടാ കൊടുത്ത്, എന്നിട്ടും മൂപ്പര് പറഞ്ഞത് ശരിയായി. അങ്ങേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം പ്ലാൻ ചെയ്തിട്ടാണ് മര്യാദക്ക് ഒരു ബിരിയാണി, അങ്ങനത്തെ മട്ടൻ മേടിച്ച്, അങ്ങനത്തെ റൈസ് മേടിച്ച് മെനക്കെട്ടുണ്ടാക്കി കൊടുത്തിട്ട് ഇതെന്ത് ബിരിയാണി, അങ്ങനെ ഭയങ്കര വിഷമാവും. ഇതിപ്പോ രാവിലെ വന്ന് കിട്ടിയ മട്ടനും കിട്ടിയ റൈസും വെച്ചിട്ട് ഒരു ബിരിയാണി തട്ടിക്കൂട്ടി കൊടുത്തവന് എന്ത് വിഷമം? ആ ഒരു വിഷമം കാണൂല്ലോ.